ഞാൻ നിങ്ങൾക്കൊക്കെ ലാസ്റ്റ് വാർണിംഗ് തരുവാ. എന്നെ ഒന്ന് അഴിച്ചു വിടും പ്ലീസ്, കഷ്ടമുണ്ട്. അഥവാ എന്തെങ്കിലും പണി ഒപ്പിച്ച് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെയൊക്കെ കഥ കഴിഞ്ഞു തന്നെ നിങ്ങൾ വിചാരിച്ചോ? എനിക്ക് നിങ്ങളുടെ ഒക്കെ മുഖം അറിയാം. നിങ്ങളുടെ ഒക്കെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെയൊക്കെ പേരും നാളും കുടുംബവും കുട്ടികളെയും ഭാര്യയും എല്ലാവരെയും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് ഞാൻ അവിടെ വന്ന് എല്ലാം ഞാൻ തകർത്ത് തരിപ്പണമാക്കും. നാട്ടുകാരെല്ലാം നിങ്ങളെ കാർക്കിച്ച് തൂ തൂന്ന് തുപ്പും. ഓർമ്മ ഇരിക്കട്ടെ. നീ മിണ്ടാതിരിക്കടാ. നിനക്ക് നാണമില്ലേ? നാല് പേര് വേണ്ടി വന്ന് എന്നെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ വേണ്ടി നീ ആദ്യം എന്റെ കയറൊന്ന് അഴിച്ചുവിടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ നിനക്ക് ഞാൻ ആരാണ്. കുറേ നേരമായി നിന്നെ സഹിക്കുന്നു, നിന്നെ പൊക്കിയെടുത്തറിയ ഞാൻ. നിനക്ക് ചൊണയുണ്ടെങ്കിൽ എന്റെ കെട്ട് അഴിച്ചു വിട്ടിട്ട് സംസാരിക്കടാ. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കേ. ഞങ്ങൾക്കും കുറച്ച് അന്തസ്സൊക്കെ ഉണ്ട്. എന്നോടാണോ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്? നിനക്ക് അന്തസ്സുണ്ടോ? എന്ത് അന്തസ്സാ ഉള്ളത്? നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ? എഴുതാനും വായിക്കാനും ഒക്കെ അറിയോ നിങ്ങൾക്ക്? പൊങ്ങച്ചൻ പറഞ്ഞോണ്ട് നടക്കുന്നു. എപ്പോഴെങ്കിലും ഭഗവാനെ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ? വീട്ടിൽ ഇറങ്ങുന്നതിന് മുൻപേ അമ്മയുടെ കാൽ തൊട്ട് വന്നിച്ചിട്ടുണ്ടോ? ജനിച്ചന്ന് മുതൽ ഗുണ്ടാ പണി അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നോട് നിനക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ ഇവരുടെ എല്ലാവരുടെയും ഹെഡാണ്. സേതു, മനസ്സിലായോ നിനക്ക്? സേതു സേതു എന്ന് പറയുന്നത് പട്ടിയുടെ പേരല്ലേ? പക്ഷെ പട്ടികൾ നിങ്ങളെക്കാളും മാന്യന്മാരായിരിക്കും. കോരങ്ങന്മാരുടെയും കഴുതകളുടെ മുഖം വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുക? ഓടിപ്പോയിക്കോ. ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പോവുക അവിടുന്ന്. നിങ്ങൾ നോക്കിക്കോ ഇവിടെ. സഹിക്കാൻ പറ്റില്ലെങ്കിൽ സഹിക്കണ്ടടാ. അതെ, ഞാൻ പറയാം. ഞാൻ 8-ാം ക്ലാസ്സാ. അപ്പോ വിചാരിച്ചു ഗുണ്ടയാകാമെന്ന്. നാല് കാശുണ്ടാക്കാല്ലോ. ചേട്ടാ, നിങ്ങൾ എന്റെ കൈയൊന്ന് അഴിച്ചു വിടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ മുംബൈയിലെ ഏറ്റവും വലിയ ഗുണ്ടയാക്കി മാറ്റും. ഐ പ്രോമിസ്. ഉറപ്പാണോ? ഉറപ്പായിട്ടും. ഒന്ന് അഴിച്ചു വിടോ പ്ലീസ്. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ ഞങ്ങളുടെ ടീമാണോ ഇവളുടെ ടീമാണോ? നല്ല ചേട്ടനല്ലേ, പ്ലീസ് ഒന്ന് അഴിച്ചു വിടോ പ്ലീസ്. അമ്മേ, പറയമ്മേ. എന്ത് അമ്മേ? അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പോ വരാം. 10 മിനിറ്റ്. ഏയ് കേൾക്ക്, അമ്മയുടെ ഫോണാ വന്നേ. അമ്മ ബുദ്ധിമുട്ടില്ല, എനിക്ക് വീട്ടിൽ പോകേണ്ടി വരും, മനസ്സിലായോ? ചേട്ടാ, ആ അമിതാഭ് ബച്ചൻ. ഏത് അമിതാഭ് ബച്ചൻ? എന്ത് പറ്റി? ചേട്ടാ, ഞാൻ പറയാം. 8-ാം ക്ലാസ്സിൽ തോറ്റങ്ങൾ എന്താ? എനിക്കെല്ലാം മനസ്സിലാവും. നമ്മളിപ്പൊക്കെ പെണ്ണില്ലേ, തോട്ടക്കാലി, അവളെ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കുന്നത്. ഏ സേതു, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കഴുതകളെ ഇന്ന് നമ്മുടെ ഗ്യാങ്ങിൽ കൂട്ടരുതെന്ന്. നീ പറഞ്ഞിട്ട് അവനെ എടുത്തത്. നാളെ വരെ ഇവൻ പുറത്തു നിന്നാ മതി, മനസ്സിലായോ? ശരി ചേട്ടാ, ഇവനെ പുറത്താക്കിയേക്ക. നിങ്ങൾ ഇവിടെ എന്തെടുക്കാൻ വന്നതാ? ആ പെണ്ണിന്റെ അടുത്ത് പിന്നെ ആരിയിരിക്കും? ചേട്ടാ, ആ പെണ്ണുണ്ടല്ലോ, എന്റെ തല പെരിപ്പിക്കാതിരുന്നിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുക, തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കുക. പട്ടിയെന്ന് വിളിച്ചു ചേട്ടാ, അവള് പട്ടിയെന്ന് വിളിച്ചോ? എന്നിട്ട് നിന്റെ ഈ പട്ടിയെ പോലുള്ള മോന്തയും വെച്ചുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണോ? കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ വയ്യായിരുന്നാണ് അവളുടെ. ശരി കേൾക്ക്, എന്റെ അമ്മയ്ക്ക് എന്റെ ആവശ്യമുണ്ട് ഇപ്പോ, മനസ്സിലായോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാരും കൂടി അവളുടെ അടുത്ത് പോയി നിൽക്കേ. ഓക്കെ, ശരിക്കും നീയൊക്കെ നോക്കൂ. ശരി, നോക്കാം ചേട്ടാ. ഗുഡ്. കഴുതകൾ. ഈ വഴിയാ. ഐ എം പ്രിറ്റി ഷുവർ ഈ വഴിയാ കോർപ്പറേറ്റിന്റെ വീട്. ആരാ ഷോ? ആ, എനിക്കറിയാം, അവരിവിടെയാ താമസിക്കുന്നത്. വാ. വാതിലൊന്ന് തുറക്ക്, പുറത്തിറങ്ങ്. വാതിലൊന്ന് തുറക്ക്. നിഖിൽ, പെട്ടെന്ന് വാതിൽ തുറക്കാനല്ലേ പറഞ്ഞു? പ്രീത, തനിക്ക് നിഖിലിനെ കണ്ടാൽ അറിയോ? അവൻ വന്നാ തിരിച്ചറിയല്ലോ അല്ലേ? എനിക്ക് അവനെ കാണിച്ചു തരണം. എന്നോടും പറയണം. ആദ്യം അവന്റെ കാല് തല്ലി ഒടുക്കും ഞാൻ, പിന്നെ മോന്തക്കിട്ട് അടിക്കും. അവന് മനസ്സിലാകണം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കടത്തി കഴിഞ്ഞാൽ എന്താ ശിക്ഷ കിട്ടാന്ന്. എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നിഖിൽ, ഇവിടെ ആരുമില്ലേ? വാതിൽ തുറക്ക്. എനിക്ക് തോന്നുന്നു ഇവൻ നമ്മളെ അകത്തൊന്ന് കണ്ടു കാണുമെന്നാ. അതാ ഡോർ അടച്ചിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, വാതിൽ അങ്ങ് പൊളിക്കാം. അതിപ്പോ ചോദിക്കാൻ എന്താ? ചവിട്ടി തുറക്ക്. പുറകോട്ട് മാറ. മാറും. ശരി. ഇതാണോ നിഖിൽ? കേൾക്കു സേതു, ഏയ് ഇവിടെ നോക്കിക്കൊള്ളാം, അമ്മയുടെ ഫോൺ വന്നു, ഞാൻ പോയിട്ട് വരാം. മമ്മാസ് ബോയ്, എന്തു പറ്റി? അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ? എന്താ നിന്റെ അമ്മ പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഉടക്കി നിൽക്കുവാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
കേട്ടോ അവൻ പറഞ്ഞത്? അവന്റെ അമ്മയച്ഛനെ തമ്മിൽ വഴക്കാണെന്ന്. എന്താ പല്ലിളിച്ചോണ്ടിരിക്കണേ? ഇത്രക്കങ്ങ് ചിരിക്കാനായിട്ട് ഇവിടെ എന്താ അതിന് മാത്രം ഉണ്ടായേ? വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാകാറില്ലേ? അതിൽ ചിരിക്കാൻ വേണ്ടിയുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ ആലോചിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാ, നിന്റെ അമ്മയച്ഛനെ വിചാരിക്കുന്നത് നീ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന. But what a joke. അവർക്കൊരു ഐഡിയ ഇല്ല. നീ നല്ല ഒന്നാം നമ്പർ അസല് സ്റ്റുപ്പിഡ് ആണെന്ന്. കൈയുടെ താഴെ വൃത്തികെട്ട ടാറ്റു അടിച്ച സ്റ്റുപ്പിഡ്. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണ് ഇങ്ങനെ തന്നെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചുകളെ, ചുമ്മാ ചെലച്ചോണ്ടിരിക്കുക. വളരെ സ്മാർട്ട് ആണല്ലോ നീ. നിനക്ക് അറിയേ പോലും ഇല്ല എനിക്ക് നിന്നെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. മനസ്സിലായോ? എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. നിന്നെ പോലെ ഒരു മണ്ടൻ എന്ത് ചെയ്യാനാ? തല്ലുമായിരിക്കും നീ എന്നെ. അടിക്കുമായിരിക്കും ചെലപ്പോ, ചെലപ്പോ കയറി പിടിക്കുമായിരിക്കും. നീ ഒരു തവണ ഈ കയറൊന്ന് അഴിച്ചു വിട്ടു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്നെ ഒറ്റയ്ക്ക് നേരിടാൻ? അല്ലാതെ നിന്റെ ഈ എലിക്കുഞ്ഞുങ്ങളെ പോലുള്ള ഗുണ്ടകളെ കൊണ്ട് വരല്ലേ. അല്ലെങ്കിൽ നിനക്ക് ഇവരുടെ കൂട്ട് വേണമെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് വാ, ഞാൻ നിങ്ങളെ എല്ലാരെയും ഫേസ് ചെയ്യും. സിംഹിണിയാ ഞാൻ, സിംഹിണി. നീ തെറ്റിദ്ധരിക്കണ്ട, നീ മർഡർ ചെയ്ത ആ പെൺകുട്ടിയെ പോലെയാണ് ഞാനെന്ന്. പാവം ആ പെൺകുട്ടിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. നിങ്ങൾ മണ്ടന്മാരെക്കാളും മോശമാണെന്ന്. ചേട്ടാ, ഇവള് നമ്മളുടെ തല പെരിപ്പിക്കും, എത്രയും പെട്ടെന്ന് അവളുടെ കാര്യം തീരുമാനാക്ക്. മിണ്ടരുത്, ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ. നീ എന്റെ ചേച്ചിയുടെ കൈക്കാരി പിടിച്ചതല്ലേ? വലിയ അഭിമാനമില്ലേ നിനക്ക് നിന്നെ പറ്റി? നീ എന്താ വിചാരിച്ചത് എന്റെ ചേച്ചി ഒരു പാവ മിണ്ടാപ്രാണിയാണെന്നോ? നിന്നെ ഒന്നും ചെയ്യില്ലെന്നോ? എടാ, എന്നെ അന്വേഷിക്കാൻ എന്റെ ചേച്ചി ഈ ഭൂമി എടുത്ത് തിരിച്ചു വെക്കും, അറിയോ നിനക്ക്? ആണോ, ഇവളെ അന്വേഷിക്കാൻ വേണ്ടി ഇവളുടെ ചേച്ചി ഭൂമി എടുത്ത് തിരിച്ചു വെക്കുന്നത്? അവൾ അറിയുക പോലുമില്ല നീ എവിടെയാ ഉള്ളതെന്ന്. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാ. എന്റെ ചേച്ചി എന്തായാലും വന്നിരിക്കും, ഓർത്ത് വെച്ചോ നീ കാര്യം. നീ എന്താ പൊട്ടനാണോ? എത്ര നേരെ കഥയെ തട്ടുന്നു, കേട്ടില്ലേ നീ? മാറി നിക്ക് അവിടെ നിന്ന്. ഒരു മിനിറ്റ്, എന്റെ വായിൽ വെറ്റിലായിരുന്നു, അതുകൊണ്ടാ സംസാരിക്കാത്തെ. നിഖിലേട്ടൻ ഇവിടെ ഇല്ല. നുണയാ, വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് റൂമിൽ ചെക്ക് ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് പോ, നീ അവിടെ നോക്ക്. ഏയ്, ഞാൻ പറഞ്ഞില്ലേ നിഖിലേട്ടൻ ഇവിടെ ഇല്ലെന്ന്? സൃഷ്ടി, അതിനെ സൃഷ്ടിയുടെ അനിയത്തിയാ അവള്, നിങ്ങളുടെ മകൻ നിഖിൽ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുക. നിങ്ങൾ പറയാം അവൻ എവിടെയാണ്. അവൻ എന്റെ അനിയത്തി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടോ? ഞാൻ അവൻ ഒരിക്കലും വിടില്ല. ചേട്ടൻ ഇവിടെ ഇല്ല. മരങ്ങോടാ, നിന്റെ ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ അവൻ എവിടെയാണെന്ന് പറയാം. അത് ചേട്ടൻ ഡൽഹിയിലാണ്. ഡൽഹിയിലോ? വാട്ട്? ആ, ഏതാണ്ട് 10 ദിവസം പിടിക്കും അവൻ തിരിച്ചു വരാൻ. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ചോദിക്കുകയാണ്, നീലെപ്പോഴാ പോയത്? എങ്ങനെയാ പോയത്? ഫ്ലൈറ്റിൽ പോയോ, കാറിൽ പോയോ, ട്രെയിനിൽ പോയോ, ഓട്ടോയിൽ പോയോ, എങ്ങനെയാ പോയത്? അത് ഏട്ടൻ ഇന്നലെ വൈകുന്നേരം പോയല്ലോ. പിന്നെ മാഡം നിങ്ങളുടെ അനിയത്തി ഇന്നല്ലേ കാണാതായത്? ഇന്നലെ വൈകുന്നേരം മുതൽ ചേട്ടൻ ഡൽഹിയിലാ, പിന്നെങ്ങനെ ഇത് ചെയ്യും? മനസ്സിലായോ? ആ, നിങ്ങൾ എല്ലാരും പെട്ടെന്ന് പുറത്തു പോയേ. മാത്രമല്ല, വീട്ടിനകത്ത് ഞാൻ ഭർത്താവുമായിട്ട് വഴക്കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? പോയിവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറിയിട്ട്. ഈ രോഗിതാറ്റിന് ഇതെന്ത് പറ്റി? എന്റെ ഫോൺ എന്താ എടുക്കാത്തത്? ആളെപ്പോഴും എന്റെ ഫോൺ എടുക്കുന്നതാണല്ലോ, എന്തോ പ്രശ്നം ഉണ്ടാവും. പിക്കപ്പ് പിക്കപ്പ് രോഹിതാട്ട, പിക്കപ്പ്. ആ സമീർ പറ. ആ രോഹിതാട്ടാ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണോ? ഇല്ല, ഞാൻ ജയ്പൂരിലാണ്. എന്താ കാര്യം? പക്ഷെ നിങ്ങളോട് എന്താ ചെയ്യുന്നേ? സമീർ, ഇപ്പൊ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും എന്റെ കയ്യിൽ ഇല്ല. ഞാൻ അവിടെ പെട്ടിക്കടയിൽ പോയി നോക്കിയിട്ട് വരാം. അവിടെ ആരെയെങ്കിലും അയാളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. ഞാനും പോയിട്ട് വരാം. ഹലോ ചേട്ടൻ, എന്താ ഒന്നും പറയാത്തേ? ഹലോ രോഹിതേട്ടാ. എടാ സമീർ, ഞാനിപ്പോ എന്താ പറയണ്ടേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി നിഖിൽ എന്ന പേരുള്ള കോർപ്പറേറ്റ് ഉണ്ടല്ലോ, അവൻ സൃഷ്ടിയെ തട്ടിക്കൊണ്ടു പോയി. ഞങ്ങൾ ഹെൽപ്പിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഹെൽപ്പിന് പകരം അവർ ഞങ്ങളെ അപമാനിക്കായിരുന്നു, ഒരു മര്യാദയില്ലാതെ. അവർ പറയാണ് 24 മണിക്കൂർ ആകാതെ അവർക്ക് FIR ഇടാൻ പറ്റില്ലെന്ന്. വാട്ട് ഇസ് ദിസ് സമീർ? വാട്ട് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ? എന്താ സമീർ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? നിനക്കിത് അറിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു സരളാന്റി എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല ഇല്ല ഇല്ലടാ, ഞാനിപ്പോ അങ്ങോട്ട് വരാണ്. എനിക്ക് പെട്ടെന്ന് ആ ലൊക്കേഷൻ അയക്ക്. ഇതിപ്പോ ഞങ്ങളെക്കാളും ധൃതി ഇവനാണല്ലോ. സൃഷ്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നോ? ബോസ്, ഇവളെന്താ ഒന്നും മിണ്ടാത്തത്? അവൾ എന്ത് മിണ്ടാനായിപ്പോ? ഇവളെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.
വളരെ ഉയരത്തിലല്ലേ പറഞ്ഞിരുന്നേ, ഇനി എന്തായാലും ഇവളുടെ ചിറക് വെട്ടിയിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. നീ ആരെയാടാ പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കില്ലെന്നേ പറഞ്ഞു തരാനാ. ഇപ്പൊ നീ ജീവനോടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെലച്ചോ, എത്ര വേണമെങ്കിലും ചെലച്ചോ. അതിനുശേഷം നിന്റെ ചെലക്കൽ എന്നേക്കുമായിട്ട് അവസാനിക്കും. പിന്നെ നിനക്കറിയോ, നിന്നെ കൊല്ലാനായിട്ട് ഞങ്ങൾക്ക് പൈസയും കിട്ടും. പൈസ കിട്ടിയാൽ നിന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കും. പിന്നെ ഓർത്തോ, നീ ഒരക്ഷരം മിണ്ടില്ല, മനസ്സിലായോ? ഇവിടെ നോക്കിക്കോ, ഞാനിപ്പോ വരാം. ചേട്ടാ, നീ ഇവിടെ നിൽക്കേ, എന്റെ പിന്നാലെ വരണ്ട. ഇവളുടെ ഒരു നോട്ടം വേണം, മനസ്സിലായോ? ശരി, ഞാൻ പോകുന്നു. എന്നെ കൊന്നു കളഞ്ഞ പൈസ കിട്ടുമെന്നോ? എന്നെ കൊലപ്പെടുത്താൻ ആരായിരിക്കും പൈസ കൊടുക്കുന്നത്? എന്തിനായിരിക്കും? രോഹിതേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലടാ, ഒരു വിവരം കിട്ടിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല. അവിടെ നാമജപം നടക്കുന്നുണ്ട്, എല്ലാരും ബിസി ആയിരുന്നു, ആരും ഒന്നും കണ്ടിട്ടില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ പ്രീത, നാമജപം നടക്കുകയാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടാവില്ലേ? സൃഷ്ടി ഒച്ചയെടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെ നോട്ടീസ് ചെയ്യാതിരിക്കോ? ഇതെങ്ങനെ പോസിബിൾ ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അകത്താണെങ്കിൽ ഭയങ്കര ബഹളമല്ലേ, ചിലപ്പോ അതിനിടയ്ക്ക്. രോഹിതേട്ടാ, ഞാൻ പറയാൻ പോണ കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പൂജാരിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോ ആളുടെ വീടിന് മുന്നിലൂടെ ഒരു വാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടി ഓടിക്കുന്ന ആളില്ലേ, ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു. അയാൾ പേപ്പേ 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 എന്ന് പറഞ്ഞ് ഫോൺ അടിച്ചുകൊണ്ട് എന്റെ തലയ്ക്ക് പ്രാന്ത് ഒടിപ്പിക്കായിരുന്നു. പിന്നീട് ഞാൻ സൃഷ്ടിയുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം ആ വാനിൽ നിന്ന് തന്നെയാ വന്നത്. എനിക്ക് തോന്നിയത് അതെന്റെ തലച്ചോറിന്റെ കളിയാണെന്ന. സൃഷ്ടി അവിടെ എങ്ങനെ വരാനാ? പക്ഷേ നിങ്ങളൊക്കെ ആ കിഡ്നാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പോ എനിക്ക് ഉറപ്പായി അത് അവളുടെ ശബ്ദം തന്നെ ആയിരുന്നു. സൃഷ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചപ്പോണ്ടല്ലോ, അവളെ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും, അവൾ ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാവും. ഞാനത് സീരിയസ് ആയി പോലും എടുത്തില്ല. പാവം, അപകടത്തിൽ പെട്ടുപോയി. ഇതിൽ നിന്ന് എനിക്ക് എന്തായാലും ഉറപ്പാ, ഇത് 100% നിഖിലിന്റെ പണിയാ. പിന്നെ അവൻ നിഖിലിന്റെ തന്നെ ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. നമ്മൾ അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഈ സൃഷ്ടിയുടെ ശബ്ദം കേട്ടതല്ലേ, അപ്പൊ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ, എനിക്ക് നിഖിലിനെ അറിയുമല്ലോ. എനിക്കറിയില്ല അവനെ കാണാൻ എങ്ങനെയാ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഐ ഡോണ്ട് നോ. അല്ല, അങ്ങനെയൊന്നും അല്ലടാ, അവന്റെ വീട്ടുകാരെ പറഞ്ഞില്ലേ അവനങ്ങ് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ആ കിരൺ, അവര് ചിലപ്പോ നമ്മളോട് നുണ പറഞ്ഞാണെങ്കിലോ? അത് നുണ തന്നെയാ. ഏ, ഒരു മിനിറ്റ്, നമുക്ക് ആ കടക്കാരനോട് ചോദിക്കാം. അതായത് ഈ വഴി നിഖിലിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന്. ഇയാൾക്ക് ഉറപ്പായിട്ട് അറിയാമായിരിക്കും ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പോകാം. ചേട്ടാ, നിങ്ങൾ എന്റെ അനിയത്തെ കണ്ടായിരുന്നോ? അല്ലല്ല, അതായത് അവളുടെ പേര് സൃഷ്ടി എന്ന. നല്ല പൊക്കം ഉണ്ട്, 6 അടിയുണ്ടോ, അവളുടെ മുടിക്ക് നീളമുണ്ട്. നിങ്ങൾ അവളെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ചേട്ടാ, നിങ്ങൾക്ക് കോർപ്പറേറ്റ് നിഖിലിനെ അറിയോ? അവന് സിൽവർ നിറത്തിലുള്ള ഒരു വാഹനമുണ്ട്. അയ്യോ, അയാളുടെ കയ്യിൽ സിൽവറിലുള്ളത് മാത്രമല്ലല്ലോ, ജീപ്പുണ്ട്, മോട്ടോർ സൈക്കിൾ ഉണ്ട്, പക്ഷെ പേരൊന്നും എനിക്കറിയില്ല. ഇന്ന് ഞാൻ നിഖിലിനെ കണ്ടിരുന്നല്ലോ, രാവിലെ വെറ്റക്കെട്ട് എടുക്കാൻ പോയപ്പോ. അദ്ദേഹം ഇന്ന് ജീപ്പിലാണ് വന്നിരുന്നത്, പിന്നെ വാൻ അയാളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളാണ് വണ്ടി ഓടിച്ചിരുന്നത്. അതിന്റെ അർത്ഥം അവന്റെ വീട്ടുകാരൻ നമ്മുടെ നുണ പറഞ്ഞെന്നാ? അവൻ ഡൽഹിക്ക് പോയെന്ന്. കിരണ്, ഒരു മിനിറ്റ്. ചേട്ടാ, നിങ്ങൾ രാവിലെ ഈ വീട്ടിലേക്ക് എടുക്കാൻ പോയപ്പോ നീലിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് എവിടെ വെച്ചാ കണ്ടേ? ആ പഴയ സാധനങ്ങളുടെ ഒരു ഗോഡൗൺ ഇല്ലേ, ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാലേ അവിടെ നിന്ന് റൈറ്റ്. എന്ന് വെച്ചാ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ ഒരു ലെഫ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് നേരെ പോയാ മതി. മുന്നിൽ തന്നെയാ 10 കിലോമീറ്ററേ ഉള്ളൂ. ആ ശരി ഏട്ടാ, ഓക്കെ, താങ്ക് യു താങ്ക് യു. എനിക്ക് തോന്നുന്നത് സൃഷ്ടി വേനൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. 14, 15. എനിക്കിപ്പോ എന്താ ഫീൽ ചെയ്യണമെന്ന് അറിയോ? ഞാൻ ഏതോ ATM കാർഡ് ഇടുന്ന മെഷീനാണെന്ന്, പിന്നെ ആ തെണ്ടി ഗുണ്ട ATM കാർഡ് പോകാണ്. ബേബി, ഒന്നും നിന്നെ നിനക്ക് പോണോ നിർബന്ധമാണോ? ഐ മീൻ സേ, എനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുന്നേ, നെഗറ്റീവ് ആയിട്ട്. ഐ ഡോണ്ട് തിങ്ക് നീ പോകേണ്ട ആവശ്യമുണ്ടെന്ന്. പിടിക്കും, നീ ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞുകൂടാ. എടി, നിന്റെ ഉള്ളിൽ ഇത്രയധികം നെഗറ്റീവ് ഫീലിങ്സ് എവിടുന്നാ വരുന്നേ? എപ്പോ നോക്കിയാലും നെഗറ്റീവ് നെഗറ്റീവ്. ഇത്രയധികം നെഗറ്റീവ് കാര്യങ്ങൾ നിന്റെ തലയിലേക്ക് എവിടുന്നാ ജനറേറ്റ് ചെയ്ത് വരുന്നത്?
കുറച്ചെങ്കിലും കോമൺ സെൻസ് യൂസ് ചെയ്യും. അഥവാ വേറെ ആരെങ്കിലും അയച്ചാൽ അവർക്ക് എന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാകില്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. ആ സൃഷ്ടിയെ കൊല്ലുന്നതിന് വേണ്ടി ഞാൻ തന്നെ പോയി പൈസ കൊടുത്തേ പറ്റൂ. വേറെ എന്ത് ചെയ്യും? ഒരു വഴിയില്ല. ആ വാടക കൊണ്ട് എന്നെ ഇങ്ങനെ പെടുത്തി കളഞ്ഞു. ഞാൻ തന്നെ പോയി സ്വയം ഇതിൽ നിന്ന് ഉരേണ്ടി വരുന്ന രീതി. ഐ ഹേറ്റ് ഇറ്റ് ബട്ട് കോണ്ട് ഹെൽപ് ഇറ്റ്. പോയിട്ട് വരാം. പ്രീത, ഒരു കാര്യം പറ. ആ ഗുണ്ട എന്തിനാ സൃഷ്ടിയെ കടത്തിക്കൊണ്ട് പോയത്? അവൾ എന്താ തെറ്റ് ചെയ്താ? സൃഷ്ടി പാവം, അവളൊന്നും ചെയ്തില്ല. അത് ഞാൻ ആ വഴക്കുണ്ടാക്കി. അന്നിക്കലുമായിട്ട് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി അവൻ. ഒരു മാതിരി ചൊറിയാൻ വന്നപ്പോ ഞാൻ നാല് വർത്തമാനം പറഞ്ഞു അവനോട്. അതുകൊണ്ട് ഞാൻ മൂഡ് ഓഫ് ആയി. വീട്ടിൽ വന്നു കഴിഞ്ഞ അമ്മ സൃഷ്ടി എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായിരുന്ന. അപ്പൊ ഞാൻ അന്നിക്കലിന്റെ എല്ലാ തെമാടത്തിനും പറഞ്ഞു കൊടുത്തു. അപ്പൊ സൃഷ്ടിക്ക് അത് കേട്ട് ദേഷ്യം വന്നു. അപ്പൊ ഇറങ്ങിപ്പോയി അവനെ തല്ലാനായിട്ട്. എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീ പോകല്ലേ, അവരെ ഗുണ്ടകളാ, നമുക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്ന്. എനിക്ക് ഉറപ്പാവള അവരെ തേടി പോയിട്ടുണ്ടാവും. പകരം ആ ഗുണ്ടകൾ അവൾ എങ്ങനെ ചെയ്തതാവും? അല്ല, നിനക്ക് എന്തിന്റെ കേടായിരുന്നു അവരോട് ആർഗ്യൂ ചെയ്യാനായിട്ട്? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് അവിടെയായിരുന്നു. എന്തിനാ ആർഗ്യൂ ചെയ്യാൻ പോയെ? ആ നീ ഡോക്ടർ ആണെങ്കിൽ ആ പണി ചെയ്ത പോലെ. എന്തിനാ ടീച്ചർ ആവാൻ പോയെ? നിനക്കറിയാം അവരെന്താ ചെയ്തെന്ന്. വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി. എന്റെ ക്യാരക്ടറിനെ പറ്റി മോശമായി ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്നു. പറയ പുറത്തു നിന്ന് എന്തിനാ നീ ബോയ്ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ എന്തുകൊണ്ട് ബോയ്ഫ്രണ്ട് ആക്കുന്നില്ല എന്നൊക്കെ. പിന്നെ നിന്റെ രോഹിതേടന്റെ പേരും കൂടി ചേർത്ത് പറഞ്ഞു.